ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പന്നി ഗ്രില്ല് ചെയ്യാന്ന് ഓർത്ത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് പന്നി മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ? അപ്പം നമുക്കൊന്ന് പന്നി ഗ്രില്ല് ചെയ്തിട്ട് വരാം കേട്ടോ. കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടല്ലേ. അപ്പം ഭയങ്കര എളുപ്പം ഇതുണ്ടാ. നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണേ പന്നി. ഞങ്ങൾ മേടിച്ചതിൽ കൂടുതൽ എല്ലാം നല്ല ഇറച്ചിയുള്ള പാമ്പൊക്കെ മേടിക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വാഷ് ചെയ്തെടുത്ത് നമുക്ക് ഇതിൽ ആവശ്യമായ മഞ്ഞ മുളക് പൊടി, ശക്കര മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശക്കര മഞ്ഞപ്പൊടി, ശക്കര മഞ്ഞപ്പൊടി, പിന്നെ ഇനി എടുക്കുന്ന കുരുമുളകാണ്, കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി അവസാനമായിട്ട് ഒരു നാരങ്ങ കുരു കളഞ്ഞിട്ട് നാരങ്ങ ഇവിടെ പിഞ്ഞ പിടിയാതെ ഓക്കെ വേണം. നമുക്ക് നല്ല പേസ്റ്റ് പോലെ നിറച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിതൊന്ന് പരത്തി ഒരു മണിക്കൂർ വെക്കണം. ഇതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പരത്തി വെക്കണേ. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, ഒരു മണിക്കൂറോളം ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പന്നി ഇവിടെ റെഡിയായിട്ടുണ്ട്, ഗ്രില്ല് ചെയ്ത പന്നി റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കിയ പന്നിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സംഭവമാട്ടോ. റോണി ഉണ്ടാക്കിയ ഗ്രില്ലി ആണ്. എല്ലാവരും കഴിച്ചു നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. ഓക്കെ.